നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ തോതിലുള്ള ശ്രദ്ധ പതിപ്പിക്കുകയാണ് BJP. നാം ഇതിനു മുമ്പ് പലതവണ BJP യുടെ പല ലക്ഷ്യങ്ങളെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കർണാടകത്തിലൊഴികെ BJP ക്ക് കാര്യമായിട്ടുള്ള ചലനങ്ങൾ, രാഷ്ട്രീയപരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ നടത്താൻ സാധിച്ചിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ്. അതിൽ എടുത്തു പറയേണ്ട രണ്ട് സംസ്ഥാനങ്ങളാണ് ഒന്ന് കേരളവും രണ്ട് നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാടും. എന്തുകൊണ്ട് കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ, അതായത് കാസർഗോഡ് ജില്ലയിൽ ഒരു കാലഘട്ടത്തിൽ, അതായത് 1992 കാലഘട്ടത്തിലൊക്കെ തന്നെയും KG മാരാർ അവിടെ മഞ്ചേശ്വരത്തും കാസർഗോഡുമൊക്കെ മത്സരിക്കുന്ന സമയത്ത് പോലും BJP അവിടെ രണ്ടാം സ്ഥാനത്ത് വന്നുകൊണ്ടിരുന്ന മണ്ഡലങ്ങൾ, ആ മണ്ഡലത്തിൽ എന്തുകൊണ്ട് ഇത്രയും വർഷങ്ങളായിട്ടും BJP ക്ക് ഒരു വിജയം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല എന്നത് ഒരു വലിയ തോതിലുള്ള ചർച്ചയായി കേരള രാഷ്ട്രീയം ഉയർത്തി വിട്ടിട്ടുള്ളതാണ്. നാം മനസ്സിലാക്കണം, BJP ക്ക് ചരിത്രത്തിൽ ആദ്യമായി 2016 ഒരു MLA ലഭിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നേമം എന്ന നിയമസഭാ നിയോജക മണ്ഡലത്തിലൂടെയാണ്. പരിണിത പ്രജ്ഞനായ, ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഏറ്റവും ക്ലീൻ ഇമേജ് ഉള്ള ഒരു നേതാവായിട്ടുള്ള ശ്രീ O രാജഗോപാൽ ആയിരുന്നു അന്ന് BJP ക്ക് വേണ്ടി നേമത്ത് താമര വിരിയിച്ചത്. പക്ഷേ അതിനുശേഷം 2021 നടന്ന അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രായാധിക്യം മൂലം രാജേട്ടൻ മത്സരിച്ചില്ല എങ്കിൽ പോലും, അദ്ദേഹത്തോളം വരില്ല എങ്കിൽ പോലും, രാഷ്ട്രീയപരമായി വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ അംഗീകാരമുള്ള, ജനാഭിപ്രായത്തിൽ വളരെ മികച്ച പ്രതിച്ഛായയുള്ള ശ്രീ കുമ്മനം രാജശേഖരൻ BJP യുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചുവെങ്കിലും അദ്ദേഹത്തിന് അവിടെ വിജയിക്കാനായില്ല എന്നത് BJP ക്യാമ്പുകളെയൊക്കെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരുന്നു. എന്തുകൊണ്ടാണ് കേരളവും തമിഴ്നാടും BJP ക്ക് ബാലികേറാമലയാകുന്നത് എന്ന ഒരു വലിയ ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. തമിഴ്നാട്ടിൽ കൃത്യമായി നമുക്കത് പറയാൻ സാധിക്കും. കാരണം ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ഒരു വലിയ അതിപ്രസരമുണ്ടായിരുന്ന മണ്ണാണ് തമിഴ്നാട്. അവിടെ ദ്രാവിഡ പാർട്ടികൾ ഉഴുതുമറിച്ചിട്ട വിളനിലമായിരുന്നു. DMK അല്ലെങ്കിൽ അണ്ണാ DMK എന്ന ഒരു സ്ട്രാറ്റജി പിന്തുടർന്നു പോകുന്ന തമിഴ്നാടിന് കേരളത്തിൽ LDF അല്ലെങ്കിൽ UDF എന്ന ആ ഒരു മുന്നണി സംവിധാനങ്ങൾ തുടർന്നു പോകുന്ന ആ സ്ട്രാറ്റജിയുമായി വളരെ അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. എന്തുകൊണ്ട് തമിഴ്നാട്ടിലും കേരളത്തിലും BJP ജനങ്ങൾക്കിടയിലേക്ക് വലിയ സ്വീകാര്യതയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നില്ല എന്ന ഒരു ചോദ്യമാണ് കേന്ദ്ര നേതൃത്വത്തെ വലിയ തോതിൽ ആശങ്കപ്പെടുത്തുന്നത്. അതിനൊരു വലിയ പരിഹാര മാർഗം എന്ന തരത്തിലാണ് യുവ IPS ഓഫീസറായിരുന്ന K അണ്ണാമലയെ തമിഴ്നാട്ടിൽ BJP യുടെ തലപ്പത്തേക്ക് കേന്ദ്ര നേതൃത്വം എത്തിക്കുന്നത്. അതിനുശേഷം തമിഴ്നാട്ടിൽ BJP ഉണ്ടാക്കിയെടുത്ത ഒരു ഹൈപ്പ് വളരെ വലുതാണ്. തമിഴ്നാട്ടിലെ ഭരണകൂടത്തെ പിടിച്ചു കുലുക്കുന്ന തരത്തിലേക്കുള്ള നിരവധി ആരോപണങ്ങളും ഇടപെടലുകളും ഒക്കെ തമിഴ്നാട് BJP അധ്യക്ഷൻ നടത്തുന്നു. പക്ഷേ എന്തുകൊണ്ട് കേരളത്തിൽ തുടർന്നു പോകുന്ന അഴിമതി ഭരണത്തിനെതിരെ എത്ര സാധ്യതകൾ ഉണ്ടായിരുന്നു BJP ക്ക് കേരളത്തിൽ ഒരു വലിയ പ്രസൻസ് ഉണ്ടാക്കിയെടുക്കാൻ? പിണറായി വിജയൻ സർക്കാരിന്റെ തുടർഭരണം, അവർ രണ്ടാമത്തെ ടേമും ഭരിക്കുമ്പോൾ സ്വാഭാവികമായും വലിയ തോതിലുള്ള ആരോപണങ്ങൾ, ആക്ഷേപശരങ്ങളൊക്കെ സർക്കാരിനെതിരെ ഉയർന്നു വരുമ്പോഴും പ്രതിപക്ഷം അത്ര വലിയ സജീവമല്ലാതെ നിൽക്കുന്ന ഒരവസരത്തിൽ എന്തുകൊണ്ട് യഥാർത്ഥ പ്രതിപക്ഷത്തിന്റെ റോള് BJP ക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല എന്നൊരു ചോദ്യം കൃത്യമായി ഉയർന്നു വരുന്നുണ്ട്. BJP അണികൾക്കിടയിൽ തന്നെ അത്തരത്തിൽ ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. അതിൽ ഒരൊത്തുത്തരമേ ഉള്ളൂ, കൃത്യമായും ചില രാഷ്ട്രീയ സന്ധി ചെയ്യൽ ഇവിടെ നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിന് പിന്നിൽ ആരാണ് എന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ പ്രസക്തമായി അണികൾക്കിടയിൽ ചർച്ചാ വിഷയമാകുന്നത്. എന്തായാലും ഈ ഒരു സംസ്ഥാന നേതൃത്വത്തെ കൊണ്ട് BJP ക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ വമ്പൻ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല എന്ന് നമ്മൾ പലകുറി പറഞ്ഞു വെച്ചതാണ്. അതിന്റെ ഇടയിലാണ് കേരള BJP ക്കുള്ളിൽ മുമ്പെങ്ങുമില്ലാത്ത തരത്തിലേക്ക് കണ്ടുവരുന്ന ഒരു ഗ്രൂപ്പ് സമവാക്യങ്ങളും ചേരിതിരിവും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, BJP യുടെ തീപ്പൊരി നേതാവ് എന്ന് പറയാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ് ശോഭാ സുരേന്ദ്രൻ. അവർ സംസ്ഥാന നേതൃത്വത്തിനെതിരെ പരസ്യമായി രംഗത്ത് വരുന്നു. അവരെ അനുകൂലിച്ചുകൊണ്ട് PK കൃഷ്ണദാസ് പോലെയുള്ള മുതിർന്ന നേതാക്കൾ രംഗത്ത് വരുന്നു. ഞങ്ങൾക്ക് അർഹമായിട്ടുള്ള ഒരു പരിഗണനയും ഇപ്പോഴത്തെ BJP സംസ്ഥാന നേതൃത്വം നൽകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെറ്ററൻ നേതാക്കന്മാർ ഒക്കെ മുന്നോട്ട് വരുന്നു. V മുരളീധരനും K സുരേന്ദ്രനും ചേർന്നുള്ള ഒരു കോക്കസ് ആണ് കേരള BJP യെ മുന്നോട്ട് നയിക്കുന്നത് എന്ന തരത്തിലേക്കുള്ള ആരോപണ ശരങ്ങൾ ഉയരുന്നു. ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ കേരള BJP യുടെ പോക്ക് കൃത്യമായും ഒരു ശരിയായ പാതയിലൂടെയല്ല. അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായും പ്രത്യേകിച്ച് CPMമായി പല വിഷയങ്ങളിലും സന്ധി ചെയ്യുന്നു എന്ന ഒരു ആരോപണം ഉയർന്നു വരുന്നതിൽ യാതൊരു തർക്കവുമില്ല. അത് തന്നെയായിരിക്കാം കേരള BJP യുടെ പല രീതിയിലുള്ള തളർച്ചയ്ക്കും കാരണമെന്ന് സാധാരണ BJP പ്രവർത്തകർ
ആലോചിക്കുന്നതിലും അവർ ആരോപിക്കുന്നതിലും യാതൊരു തെറ്റുമില്ല. എന്തായാലും ബി ജെ പിയുടെ സ്വത്വം കേരളത്തിൽ ഒരു കേരള ജനതാ പാർട്ടി എന്ന തരത്തിലേക്ക് മാറുന്നു എന്ന തരത്തിലേക്ക് ആരോപണങ്ങൾ ഉയരാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. ഇനിയെങ്കിലും തിരുത്തി മുന്നോട്ട് പോകണം എന്ന ഒരു തിരിച്ചറിവ് കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്കില്ല എന്നത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്, മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും ബി ജെ പി കൃത്യമായി അവരുടെ തെരഞ്ഞെടുപ്പ് പദ്ധതികൾ ആരംഭിച്ചു കഴിഞ്ഞു, അവർ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇത് വല്ലവന്റെ പറമ്പിലെ പുല്ലുകണ്ട് നമ്മൾ പശുവിനെ വളർത്തുന്നത് പോലെയാണ് കേരളത്തിലെ അവസ്ഥ. കാരണം നരേന്ദ്രമോദി സർക്കാരിന്റെ 9 വർഷത്തെ ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ലഘുലേഖകളാക്കി ബി ജെ പി പ്രവർത്തകർ ഗൃഹസമ്പർക്കങ്ങൾ നടത്തിയത് കൊണ്ട് മാത്രം ബി ജെ പിക്ക് കേരളത്തിൽ ജയിച്ചു കയറാൻ സാധിക്കുമോ എന്നത് ഒരു വലിയ ചോദ്യമാണ്. രണ്ടാമത്, ബി ജെ പി ബൂത്ത് തലം മുതലുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തും എന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോഴാണ് നേതാക്കളുടെ ഈ പരസ്പരം ചെളിവാരിയേറിയൽ. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായും ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് താൻ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകർക്കൊപ്പം ശോഭാ സുരേന്ദ്രൻ എന്ന നേതാവായി തന്നെ ഉണ്ടാകുമെന്ന് പറയുന്നു. പാർട്ടി അച്ചടക്കം ലംഘിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് എതിർവിഭാഗം ശോഭാ സുരേന്ദ്രനെതിരെ കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകുന്നു. ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ കേരള ബി ജെ പിയുടെ കാര്യങ്ങൾ അത്ര ശുഭകരമല്ല. സുരേഷ് ഗോപി തൃശൂരിൽ ജയിക്കുമെന്ന് ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്ന ബി ജെ പി അണികളെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. കാരണം സുരേഷ് ഗോപിയും പത്മജയും വലിയ തോതിലുള്ള എതിർ സ്ഥാനാർത്ഥികളായി വന്ന കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ജയിച്ചു കയറിയത് LDF ആണ്. അതും അത്ര വലിയ ഒരു വലിയ പേരും പ്രശസ്തിയും ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം സുരേഷ് ഗോപി ഒരുപക്ഷെ തൃശൂരിൽ ജയിച്ചേക്കും എന്ന പ്രതീതി ഉളവാക്കിയേക്കാം. പക്ഷേ ജയം എന്നത് ജനങ്ങളുടെ കയ്യിലാണ്. ജനങ്ങളെ വിശ്വസിക്കാതെ അല്ലെങ്കിൽ വിശ്വാസത്തിലെടുക്കാതെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെല്ലാതെ ഒരു നേതാവിനും നേതാവാകാൻ കഴിഞ്ഞിട്ടില്ല, ഒരു സ്ഥാനാർത്ഥിക്കും ജയിക്കാൻ സാധിച്ചിട്ടില്ല എന്ന വ്യക്തമായിട്ടുള്ള വസ്തുനിഷ്ഠമായിട്ടുള്ള വിലയിരുത്തലും തിരിച്ചറിവുമാണ് കേരളത്തിലെ ബി ജെ പിക്ക് വേണ്ടത്. അവർ കുറഞ്ഞ പക്ഷം തമിഴ്നാട്ടിലെ BJP യെ എങ്കിലും നോക്കി പഠിക്കണമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.